idea boss singer parivari like because ningalkellavarkum orikkal kudi no idea boss singer like swagatham nammude priyapetta judges ne namukku aadyamai invite cheya nammude priyangaraya judges please come dear judges chiriyetan മുട്ടയിട്ട് കഴിഞ്ഞോ ട്രേഡ് മാർക്ക് ചിരിയല്ലേ. അപ്പൊ ഈ പരിപാടി തുടങ്ങാൻ കുറെ സമയം കിടക്കും, ഇവിടെ കസേരയൊക്കെ ഇടാനുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞ് ഇവിടെ നിന്നാല് അപ്പൊ എന്നെ ഇരുത്താനാ പരിപാടിയല്ലേ. ഓക്കെ, നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട, എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും എന്താ പറയുക, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ചിരിച്ചുള്ള സോറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീദി. ദീദി വെൽക്കം. വെൽക്കം ദീദി, വെൽക്കം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ദീദി. ഹായ് എവരിബഡി. I think you are so fantastic, elastic and plastic. Huh? Thank you, Didi. Your elastic is loose. Okay. Hi, Qatar. How are you? Ella birkum ende. Eid Mubarak. Come on. I love you so much. Didi. Hi. Irikka allale. Naan irikka, pashe enne irutta nokkatte. Orikkilum illa. Thank you. Okay, Didi. Okay. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജിനെയാണ് ഇൻവൈറ്റ്. ഞങ്ങൾ ഇവിടെ പണി തുടങ്ങിയേ. ചേ, ഇവിടെയെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരുന്നു. ഇവിടെ ഖത്തറല്ലേ, റംസാനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഈ തള്ളയുടെ അടുത്ത് വരാ. ഈ തമ്മിത്തല്ലെന്തിനാ ഇവിടെ? നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ്, മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാരടൻ. സലീമേട്ട, പ്ലീസ് വെൽക്കം. കാത്തു നിന്നു ഞാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പല വട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ. സലീമേട്ട, സാധാരണ നിങ്ങൾ പെൺകുട്ടികളുടെ കൂടെയാണോ നടക്കാറ്? ഇന്ന് ആൺകുട്ടികളുടെ കൂടെ വന്ന്? പെൺകുട്ടികൾ വന്നില്ല, എന്റെ പേരില്ല. അപ്പൊ എല്ലാ എന്റെ മലയാളി സഹോദരങ്ങൾക്കും റംസാൻ ആശംസകൾ. സലീമേട്ടോ, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് സലീമേട്ടനെ കുറിച്ച് കൂടുതൽ എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എന്നാലും എനിക്കും അറിയാം. എന്നാലും കുറച്ചുകൂടെ ഒക്കെ അവർക്ക് ഈ റംസാനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവല്ലോ. അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഏത് കഥാപാത്രത്തിനായിരുന്നു? കോമഡി ആയിരുന്നു അത്? കോമഡി അല്ല, കോമഡി ഞാൻ സീരിയസ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, സോറി, ഞാൻ സാധാരണ സിനിമകളൊന്നും കാണാറില്ല. ആ, നല്ലത്, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് നാഷണൽ അവാർഡ് ഞാൻ വിശ്വസിക്കുന്നില്ല? എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ സലീമേട്ട, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സലീമേട്ടൻ ജന്മം കൊണ്ടൊരു കലാകാരനാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ മിമിക്രി കാണിച്ച് നടക്കുമ്പോ ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇതേടാ ഒരു ജന്മം നിൽക്കണം. അങ്ങനെ ജന്മം കൊണ്ട് ഞാൻ കലാകാരൻ. അങ്ങനെയാണ് നിങ്ങൾ ജന്മം കൊണ്ട് കലാകാരൻ? അതെ. ഓക്കെ സലീമേട്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണോ മൂത്തത്? അല്ല, അച്ഛനാണ് മൂത്തത്. അതിൻ്റെ ഉള്ളത് അമ്മ, അതിൻ്റെ ഉള്ളത് ഞാൻ, എനിക്ക്. ഓക്കെ സലീമേട്ട, ഒരു 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 ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് അവസാനമായിട്ട്. ആരുടെ അവസാനമായിട്ട്? ഫൈനലി ഒരു ഇത് അവസാനിപ്പിക്കേണ്ടത്. സലീമേ, അവിടെ ഒന്ന് ഇരിക്കേണ്ട, അവർക്ക് മാർക്കിടം ധൃതിയായി. ഒരാളെ കരയാനോട് അടിച്ചിരിക്കാനും തയ്യാറായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ സലീമേട്ട, നിങ്ങള് സാധാരണയായിട്ട് നമ്മള് പല ആർട്ടിസ്റ്റുകളും നമ്മുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഉത്സവം നടത്തുക, പെരുന്നാൾ നടത്തുക, ഓടി നടക്കുക, ചാടി നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സലീമേട്ടൻ സലീമേട്ടന്റെ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? നമ്മൾ ആരായാലും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ടവനാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്തവനാണ്. ഞാൻ എന്റെ നാട്ടിലെ മൂന്ന് പെൺകുട്ടികളെ നല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ചു. ഗ്രേറ്റ്. എന്താ സലീമേട്ടനെ കുറിച്ച് ഖത്തറുള്ളവർ ഇങ്ങനെയൊക്കെയാണോ വിചാരിക്കുന്നത് ഞാൻ അറിഞ്ഞൂടാ. ഇനി എനിക്ക് ഒരുപാട് സന്തോഷമായി. സലീമേട്ട, ആരൊക്കെയാണ് ആ ഭാഗ്യവതികൾ? ഒന്നെന്റെ ചേട്ടന്റെ മോള്, ഒന്നെന്റെ അനിയത്തി, ഒന്നെന്റെ ഭാര്യ അനിയത്തി, അങ്ങനെ മൂന്ന് പേരാ.
ഇതാണ് പറയണേ പിച്ചയുടെ കാശ് വെച്ചു കുത്തി പോകുന്നു. ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിനെ സ്വീകരിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ കണ്ടസ്റ്റന്റ് ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ, പ്ലീസ് വെൽക്കം ടു യുവർ ഓമനക്കുട്ടൻ. മതി മതി. ഹൗ ആർ യു ഡിയർ? ഫൈൻ. ആർ യു ഓക്കെ? കുറച്ചും കൂടെ നീങ്ങുന്നുള്ളൂ, ക്യാമറ കാണണ്ടേ? ഇതൊക്കെ മറന്നു, എത്ര എപ്പിസോഡായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഓമനക്കുട്ടാ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്? പേടിയാണ്, പാവത്താനെ പോലെ നിന്നാലേ SMS കൂടുതൽ. മോൻ വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി ഇല്ലേ അടുത്ത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ചേച്ചി എപ്പോഴും ഉണ്ടാവണം അടുത്ത്. എന്ത് പറഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് തരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ ഇല്ലേ, ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണ്ടേ? ചിരിയേറ്റ, എന്താണ് നമ്മുടെ ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? മോനെ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വെള്ളാപ്പള്ളി നാളെ ദിവസം കാണണ്ട. മോനെ ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ല ചോദിച്ചത്. മോൻ്റെ ആശാനാരാ? കുമാരൻ ആശ. മോനെ സാറാരാന്ന്? അൻസാർ. ഛേ, അതല്ല. മോനെ പഠിപ്പിച്ചത് ആരാ? അധ്യാപകരും ടീച്ചർമാരും. മോനെ പാട്ട് പഠിപ്പിച്ചത് ആരാ? അച്ഛൻ, മഹാകവി കുമരകൻ തങ്കപ്പൻ. മഹാകവി കുമരകൻ തങ്കപ്പനാ? ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം ആരാ കൂടെ വന്നിരിക്കുന്നത്? രണ്ട് മാനേജർമാരാ. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് രണ്ട് മാനേജർമാരായി, ഇപ്പം പാട്ട് പഠിച്ചു കഴിഞ്ഞാലോ? അവരെ ഞാൻ പറഞ്ഞുവിടും. എന്താ പിന്നെ ജീവിക്കാൻ എനിക്കറിയാം. ഇപ്പം ബോഡി ഗാർഡ്സ് ആയിട്ടാ വന്നിരിക്കുന്നത്? ബോഡി ഗാർഡ്സ് അല്ല, ബോഡി ഗേഡാകാതിരിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഓക്കെ, അപ്പം ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 ലക്ഷത്തിൻ്റെ ഫ്ളാറ്റ് കിട്ടിയാൽ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. പാവപ്പെട്ടവനായതുകൊണ്ടല്ലാണല്ലോ നിനക്ക് 40 ലക്ഷത്തിൻ്റെ ഫ്ളാറ്റ് തരുന്നത്. അപ്പോൾ ഇത് വേറെ ഏത് പാവപ്പെട്ടവനെ കൊടുക്കാൻ പോകുന്നത്? 40 ലക്ഷത്തിൻ്റെ ഫ്ളാറ്റ് ഏതെങ്കിലും ഫ്ളാറ്റ് ഇല്ലാത്ത പാവപ്പെട്ട ഒരുത്തിന് 50 ലക്ഷം രൂപ മറിച്ചു വെക്കും. മെഡിക്കാൻ? അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ കുച്ചിപ്പടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നുണ്ട്. പാട്ടുകാരെന്തിനാ? ഇതൊക്കെ എന്തുകൊണ്ടോ അവനെ കൂടാ നേരത്തെ പറഞ്ഞില്ല? മോളെ മോളെ ഇത് തന്നെ സ്വഭാവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മോനെ അതെ, ഈ പാട്ടുകാർ പാട്ട് പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാ വേറെ ഇതൊക്കെ പഠിക്കുന്നത്? അല്ല, നൃത്തത്തിൽ കുറച്ച് പ്രാവീണ്യം വേണം. എന്തിനാ? എന്നാലേ ഇപ്പോഴത്തെ പെമ്പിള്ളേരെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റും. കൊള്ളാം. മെടുക്കാൻ മോൻ അനുഗ്രഹം മേടിച്ചോ. എൻ്റെ അനുഗ്രഹം മേടിച്ചതൊക്കെ നല്ല പാട്ടുകാരാട്ടോ. ഓക്കെ ദീദി, സലിമട്ടാ, ഞാൻ സലിമറിൻ്റെ അടുത്തേക്ക് കടന്നു വരാം. ദീദി, ഹായ് ഓമന കൂട്ടാൻ. കൂട്ടാനല്ല, ഓമന കുട്ടൻ. കുട്ടൻ? നീ കുട്ടനല്ല, ഒട്ടനാ. നോ നോ നോ, എൻ്റെ വാവയാണ്. വാവേ മകനീ, തിരുനാവിൽ മകനീ. പോത്തമ്മാവ? അത് എൻ്റെ പോത്തമ്മാവയാണ്. എൻ്റെ പോത്തമ്മയാ. ഓക്കെ, ഓമന കുട്ടൻ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസില്ല. ശരി, മാരീഡാണോ? അതെ. എന്താണ് വൈഫിൻ്റെ? 2 വർഷം മുമ്പ് ഒരു ചൈനക്കാരിയെ മാരേജ് ചെയ്തു. ചൈനക്കാരിയാണോ മാരേജ് ചെയ്തത്? 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഉപേക്ഷിച്ചു കളഞ്ഞോ? ആരെ, ചൈനക്കാരിയോ? അതെന്താണ് ഉപേക്ഷിച്ചത്? ചൈനയുടെ ശാന്തല്ലേ, 2 വർഷത്തെ കൂടുതൽ ഗ്യാരണ്ടി. ഓ, യൂസ് ആൻഡ് ത്രോ, അതാണ്. ഓക്കെ, ഇപ്പോൾ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലോ, ഇത് ആരാണ് സെലക്ട് ചെയ്തത്? കാമുകി ഉഡ്ബി. ഉഡ്ബി ആണോ? ആ, നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഏ, ഓക്കെ ഓക്കെ, ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ, ഈ ഡ്രസ്സൊക്കെ. ഉഡ്ബിയുടെ പേര്? പേര് കഴിഞ്ഞിട്ടില്ല. അതല്ല, പേരെന്ന് പറഞ്ഞു. പേർ? പേർ വിലാസിനി. വിലസിനി? വിലസിനി അല്ല, വിലാസിനി. വിലാസിനി. ഓക്കെ, മോനത്തിന് ഇങ്ങനെ പാവത്തിനെ പോലെ നിൽക്കാൻ നല്ല വിലസിയൊക്കെ നിൽക്കണം കേട്ടോ. ജാടയുണ്ട്, പക്ഷെ ഫ്ളാറ്റ് കിട്ടിയിട്ട് ജാട കാണിക്കാന്ന് കരുതിയിട്ടാ. ആ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ജാട കാണിച്ചുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സലിമറ്റ. മോനെ, നീ അതിൽ പാടാൻ വന്നല്ലേ, നീ ഒന്ന് പാടിയൊന്ന് കേക്കട്ടെ. ആ, എന്തേത്? ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. ഏ, നിർത്ത്. ഇതെന്തേത്? പൂച്ചക്കും മീശവും നാം വീട്ടിന് എന്താ കാര്യമുള്ളത്? എടാ, ഗണപതിക്ക് നാളികേരം ഉറച്ചുകൊണ്ട് അയ്യപ്പൻ എന്താ പ്രയോജനം? പ്രദേശാ? നീ നിന്റെ ബ്രദറിന്റെ പട്ടിണി മാറുമോ? ഇല്ലല്ലോ. അതുമല്ല, പാട്ട് ഒന്ന് പറഞ്ഞു. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. അങ്ങനെയല്ല ഇത് പറഞ്ഞത്, ശരിക്കും ശരിക്കും ഉയർത്തി പാടണം. ഇങ്ങനെ വരാൻ എല്ലാവർക്കും പറ്റും. വായിന്ന് വന്നു. അതല്ല, അതെ, അറിയാവുന്ന പണി ചെയ്താ പോരെ, ഇതിനെയൊന്നും വളർത്തരുതെന്ന്. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് വീട്. അതെ മോനെ,
അത്രയൊക്കെ പൊങ്ങിപ്പോണ്ട ആവശ്യമില്ല. നീ താത്തി എന്ന് പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ, താത്തി പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ, താത്തി. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ, കുറച്ചും കൂടെ താഴട്ടെ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ, അല്പം കൂടെ താഴുണ്ട്. ഇനി പോകില്ല, താഴട്ടെ. ഇരുന്ന് പറഞ്ഞാ പറഞ്ഞത്. ഓ ചെല്ലി ചെല്ലി. ഓക്കെ, എന്തായാലും പാട്ട് പാടാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടൻ. നന്നായിട്ട് പാടണം കേട്ടോ ഓമനക്കുട്ട, നല്ല മാർക്ക് ഇടണ്ടേ ഇവര്. പാടിക്കോളൂ, പാടു. മറ്റത് കിട്ടിയില്ല മോൻ, എന്ത് അക്രമം നീ കാണിക്കുന്നേ? നമുക്കിതൊക്കെ ഉള്ളൂ, ഫ്ലാറ്റൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ. ഓക്കെ ഓക്കെ, പാടിക്കോ പാടിക്കോ. മാമല സബരിയിലെ മണികണ്ഠൻ സംവിധാനം, ബാബറും കൂലങ്ങളും വണങ്ങിട സംവിധാനം, സംവിധാനം, അയ്യപ്പ സംവിധാനം. വാവ്, വാട്ട് ഗ്രേറ്റ് മ്യൂസിക് ഡിയർ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഗംഭീരായിരുന്നു കേട്ടോ ഓമനക്കുട്ട. തുടക്കമായിരുന്നു, ഇനി വേറെ പാട്ട് കിടക്കണേ ഉള്ളൂ. അതെന്താ? ബാബു കിട്ടാൻ വേണ്ടി ഒരെണ്ണം വിട്ടതാ. ഇനിയും പാടണോ നിനക്ക്? ചെറിയൊരു പാട്ടുണ്ട്. ശരി, പാടിക്കോ പാടിക്കോ. മണികുയിലേ മണികുയിലേ മാറിക്കാവിൽ പോകൂലേ, മൗനരാഗം മൂളൂലേ. കൊള്ളാം, മനോഹരമായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും മഹാപോരായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല മോനെ, സംഗതി പോയല്ലോ. അത് ആ കുയിലിനെ പിടിച്ചപ്പോഴാ. എപ്പോഴാ പോയെന്നറിയാമോ? എപ്പോഴാ പോയേ? അറിയില്ല. ആ കുയിലിനെ പിടിച്ചപ്പോഴാ പോയേ, മണിക്കുയിലിനെ പിടിച്ചപ്പോഴാ. കുയിലിനെ ആയാലും കാക്കേനെ ആയാലും ആനേനെ മയലിനെ ഒട്ടകത്തിനെ ആയാലും പിടിക്കുമ്പോൾ പൈന്ന് പോകാൻ പാടില്ല കേട്ടോ. സംഗീതം നിന്ന് കയ്യിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ഓക്കെ, അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. ഓമന കുറ്റൻ കൂട്ടാനല്ല, കുട്ടൻ നന്നായിട്ട് പാടി. ബട്ട് വൺ തിങ് ആദ്യം പാടി, എന്ന് പാടിയേ? മണികുയിലേ മണി. ആ, അത് പാടിയപ്പം കുയിലിൻ്റെ മണി പോയി. ഇടയ്ക്കൊരു മണി ഉണ്ടായിരുന്നില്ല, അത് പോയി. ആ മണി പോകാൻ പാടില്ല. നമ്മളെല്ലാം ഈ മണിക്ക് വേണ്ടിയാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മണി പോകരുത്. ഓക്കെ. പിന്നൊരു കാര്യം, ഇന്ന് ഇടയ്ക്ക് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കയറാനുണ്ട്. എന്താണ്? ഏ, ഈ മണിക്കുയിലേ ഹോ മണിക്കുയിലേ ഹോ മണിക്കുയിലേ, അങ്ങനെ ഒരു സാധനം കേറും. അപ്പൊ നന്നായിരിക്കും, രൊമ്പ നന്ന പാടിനെ. ഓൾ ദി ബെസ്റ്റ് ചെലിമറ്റ മോനെ. സംഗീതം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വന്നം. ഉള്ളിൽ നിന്ന് മാത്രമല്ല, സവാളയിൽ നിന്നും വരും. ഇത് പറഞ്ഞാണത്, ഉരുളക്കിഴങ്ങിൽ നിന്ന്. ഉരുളക്കിഴങ്ങ് തിന്നരുത് കേട്ടോ. പിന്നെ ഇതിൽ പല സാധനങ്ങൾ ഉണ്ടായില്ല. ഉദാഹരണത്തിന് പാപ്പനി പനി പനി പാപ്പനി പനി പനി പാപ്പനി പനി പനി പാപ്പനി പാപ്പനി പനിയല്ല, വയറിളക്കോ. ടെമ്പോ ഉണ്ടായില്ല പാട്ടിന്. ടെമ്പോ 1500 രൂപയാണ്, അതാണ് ഞാൻ ഓട്ടോറിക്ഷക്ക് വന്നത്. ശ്രുതി എന്ത്? ശ്രുതി നെടുമ്പാശ്ശേരി വരെയും കൂടെ ഉണ്ടായി, ഇവിടെ വന്ന് ഇറങ്ങിയ നിമിഷം കാണാനില്ല. ആ മുസ്തഫ വല്ല വല്ല പർച്ചേസിനുണ്ടെങ്കിൽ കാണും. ഏതായാലും ടോട്ടലി കൊള്ളായിരുന്നു. എനിവേ സലിമറ്റ, നമുക്ക് അപ്പോൾ ഓമനക്കുട്ടൻ ഗംഭീരമായിട്ട് പാടിയിരിക്കുകയാണ് ഓമനക്കുട്ട. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. ഓമനക്കുട്ടൻ വീട് എവിടെയാണ്? പറവൂര്. പറവൂർ എവിടെ? ചിറ്റാറ്റുകര. ആ, ചിറ്റാറ്റുകര. എൻ്റെ വീട് ചിറ്റാറ്റുകരയാണ്. ഓമനക്കുട്ടൻ എന്ത് ചെയ്യുകയാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നല്ലോ. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അതെ, ഏത് ഓട്ടോറിക്ഷയാണ് ഓമനക്കുട്ടൻ ഓടിക്കുന്നത്? ലാംബെ. ഞാൻ ലാംബെയാണ് പണ്ട് ഓടിച്ചിരുന്നത്. ഏത് നമ്പർ? KL 712. എന്റെ വണ്ടി ആയിരുന്നല്ലോ. അപ്പൊ എന്റെ പഴയ വണ്ടി നീയാണ് ഓടിക്കുന്നത്? അതെ അതെ. നിനക്ക് അറിയാമായിരുന്നു എന്റെ വണ്ടി ആയിരുന്നു? ഇല്ല, പക്ഷെ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ ഓടിച്ചു നടക്കുമ്പോ അത് സലീമേട്ടന്റെ വണ്ടിയാണ്. എങ്ങനെ? ശബ്ദം കേട്ട്. നിന്റെ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര കഷ്ടപ്പാടാ. അച്ഛൻ പോളിടെക്നിക്ക് വന്ന് തളർന്നു കിടക്കുന്നു. അമ്മ കാതിൽ ഉറുമ്പ് കയറിയിട്ട് കോലിട്ട് കുത്തി വലിയ ഓപ്പറേഷന് മെഡിക്കൽ ടെസ്റ്റിൽ. അതെ. അപ്പൊ മോനെ വീട്ടിലാ, ഇത് കറിയൊന്നും വേണ്ടടാ, കറിയൊന്നും വേണം. നീ കറിയൊന്നും വേണ്ട, ആഹാരമൊക്കെ അങ്ങനെ അയക്കണം. സന്തോഷം വന്ന ഹാപ്പി ക്രിസ്മസ്. ഇല്ലെങ്കിൽ കരയല്ലേ നീ? നീ കരയല്ലേ നീ? ഹലോ, നീ ആഹാരമൊക്കെ വലിയ കഴിക്കാറുണ്ട് വീട്ടില്? ആഹാരം കഴിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അരി അരി പൊടിക്കാൻ കൊടുക്കാതെ ഇടിച്ചിട്ട് ഈ നൂലപ്പൂല്ലേ, അതും പീരിയിടാൻ പറ്റാഞ്ഞിട്ട് അതിന്റെ ചാറൊഴിച്ചിട്ട് പഞ്ചസാര ഒഴിച്ചു തരും. ഓക്കെ ഓക്കെ, നീ കരയൊന്നും വേണ്ട. നിനക്ക് എന്റെ പേരിൽ ഞാനൊരു 25,000 രൂപ നൽകുകയാണ്. അമ്മേ,
ഇങ്ങനെ ബോധം കിടാൻ പറ്റുണ്ടോ? 25,000 രൂപ പറയുമ്പോ 25,000 രൂപ കണ്ടിട്ടില്ല. പൈസ കാണുമ്പോ തല കറങ്ങരുത്. ഞാൻ വന്ന് സാധാരണ ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുക്കാറില്ല. എല്ലാവരും തന്നെ പൈസ മേടിച്ചുകൊണ്ട് പോകാറേ ഉള്ളൂ. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തന്നെ വേണം. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഒരുപാട് മിഠായിയും ചോക്ലേറ്റ്സും അതുപോലെ എല്ലാം മേടിച്ചു കൊടുക്കും. അപ്പം ഈ ചോക്ലേറ്റ് പോലത്തെ മനുഷ്യൻ വന്നിട്ട് ഈ പാവപ്പെട്ട പയ്യന് 25,000 രൂപീസ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇറ്റ് ഈസ് ടെറിഫിക് ട്രാഫിക്, യു നോ. എന്തോ ഒരു മനസ്സാണ് ഈ മനസ്സിന്. സത്യത്തിൽ എനിക്ക് അഭിനന്ദനീയമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് 100,000 രൂപ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് പോയി, കൈന്ന് പോയി. റബ്ബില്ലാ ലമീനായി തമ്പിരാനെ, മനെടുത്തോ, മനെ വേഗം എടുത്തോ. വീയരുതട്ടാ പഠിച്ചോനെ. ഒരു പാട്ട് പാടിക്കോട്ടെ, പാടിക്കോട്ടെ. തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ ഓനെ. മൂന്നാം കട്ടയ്ക്ക് പിടിച്ചോട്ടാ തബലയുടെ. റെഡിയല്ലേ? എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. കത്തറിയുന്നു വായോ സുൽത്താൻ്റെ വേലക്കാരാ, സുൽത്താൻ്റെ ജോലിക്കാരാ. ജോലിക്കാരൻ്റെ കാര്യം പറയുമ്പോൾ വേലിക്കടുത്ത് മാറണേ. ആരാത് ഇവിടെ വരാനാ പറഞ്ഞ? നിൻ്റെ അടുത്ത് തന്നെ, നീയല്ല ഇവിടെ വരാൻ. ആ പറയാൻ ഷർട്ട് ഇട്ട് ഇവിടെ വരാനാ പറഞ്ഞ? വിളിച്ചാൽ വെളിപ്പുറത്ത് വരൂല്ല അല്ലേ? എന്താ പോനെ, ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേക്കണേ. നീ ഒന്ന് പോയി നോക്കടാ. ഓ, ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ആമ്പിള്ളേരുടെ ആദ്യം പോയി തല്ലി മേടിക്കണം. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിയാ വീടിനടുത്തല്ലേ? ഇത്താക്ക് പോയി നോക്കിക്കൂടെ? നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? ഇത്താക്ക് പോയി നോക്കാലെന്താ? നിനക്ക് നോക്കിയാലെന്താ? ഞാനെന്ന് പോയി നോക്കിയതിൻ്റെതാ ഈ കുഴപ്പമല്ല. നീ ആള് കൊള്ളാല, മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. പോയിട്ടാടുന്നു. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ. ഇപ്പൊ അങ്ങോട്ട് വളർന്ന് നേർച്ച കൊണ്ടെന്നെ മാരിയായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. ഇത്താടെ പിന്നെ മറ്റേ ഒരു മോനുണ്ടായിരുന്നില്ല, അവന് രണ്ടാമത്തെ. അവൻ കത്തറി പോയെന്റെ പാട്ടല്ലേ ഞാനിപ്പൊ പാടിയേ? അത് ശരി. അതിന്റെ ഒരു ബഹളവും പാട്ടും. അവന് വലിയ മെച്ചമില്ല അവനെ. എന്താ തീറ്റ കൊടുക്കണില്ലെന്നാ കേട്ടെ. തീറ്റ കൊടുക്കുന്നില്ല. രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോ ഒരു പയം കൊടുക്കും. അത് ശരി. അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ല എന്നിട്ടൊന്നുമല്ല. പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. എന്തോ അവനെ ഒരു കൊരങ്ങിന്റെ വിസയില അവിടുന്ന് കയറ്റി വിട്ടേക്കണേ. രണ്ടാമത്തെ മോന് അവന് അബൂബക്കറ്. അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ, ആകെ 250 രൂപ കിട്ടും. അതിനകത്ത് 200 രൂപയ്ക്ക് ഞാൻ തിന്നും, ബാക്കി 50 രൂപ ഓട്ടോറിക്ഷക്കാരും മേടിച്ചെടുക്കും. അതുകാരണം ഞാൻ പറഞ്ഞു നീ ഇനി പോണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ രക്ഷപ്പെട്ടല്ലേ? സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ വീട്ടില്. അത് ശരി. ഇത്താടെ മൂന്നാമത്തെ ഒരു മോനുണ്ടായിരുന്നു. മൂന്നാമത്തെ മോൻ റെയിൽവേയിലാ. മുജീബ്. മുജീബിന് റെയിൽവേയില് ജോലി കിട്ടി. ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. ജോലി കിട്ടിട്ട് എന്തായി? അവനെ റെയിൽവേന്ന് പിരിച്ചുവിട്ടു. അതെന്തിപ്പോ ജോലി കേറിയല്ലോ. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചുവിട്ടു. അതെന്ത് പിരിച്ചുവിട്ടു? നീ അറിഞ്ഞില്ലായിരുന്നു? അത് ഞാൻ അറിഞ്ഞില്ല. പഠിച്ചവനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. എന്താ അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിൻ ആയിട്ട് പോവായിരുന്നു. എറണാകുളത്ത് എത്തിപ്പ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തല വെക്കാൻ വേണ്ടി പാളത്തുമ്മ ബലങ്ങനെ കിടക്കണം. അയ്യോ, ഇത് കണ്ട വയ്യ അവൻ വണ്ടി പാളം തെറ്റിച്ചു. പാളം തെറ്റിച്ചു? അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കേറ്റി ഇറക്കണ്ടേ? അവനെ അവന്റെ ജീവനാണോ വലുത്? അല്ലോ, ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തല കൂടെ കേറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ മോ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെടുത്തിപ്പാ ഇവനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മുടെ മോൻ വിടുവോ, അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കേറ്റി. പിന്നെ തൃശ്ശൂർ ഇവിടുന്ന് പാളത്തുമ്പോ കേറ്റി നേരെ ബോംബെക്ക് പോയി. ഇപ്പൊ അവൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, കാണണോ?
ഇക്കാന്റെ കാര്യൊന്നും പറയണ്ട അവനെ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പുയിലൊന്നും നീ അറിഞ്ഞില്ലേ? പാടച്ചോനെ, ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു പുതിയ പരിപാടി ഉണ്ട്. എന്തോ നാട് നീളെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ? ആ കമ്പ്യൂട്ടർ വിജ്ഞാനോ? അക്ഷയാട അല്ലേ? അക്ഷയാട. അത് കൊലച്ചതിയായി പോയി അവനെ. എന്തോ ഒരു പെങ്കൊച്ചി ഇക്കാനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. നമ്മള് വീട്ടിലുണ്ടായില്ല. ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിന് പോയേക്കല്ലായിരുന്നോ? ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനെയും വിളിച്ച് മുറിയുടെ അകത്ത് കയറി ബാധലടച്ചിട്ടുണ്ടെന്ന്. കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ? അത് തന്നെയാ. എന്താന്ന് അറിയണമല്ലേ അവനെ, നമ്മള് പെണ്ണുങ്ങളാണല്ലോ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെന്ന് ചെവി വെച്ച് നോക്കി പോനെ, അപ്പൊ അകത്ത് കുശുഷ്പ് കേക്കാ. അപ്പൊ ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ. അത് ശരിയാണ്, അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഇനി ഞാൻ കീപാഡ് കാണിച്ചു തരാം. അപ്പൊ അവളെ എന്തോരം കീപ്പായിരിക്കണം മോനെ. അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല. ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ്, ഇക്കാ ഇതാണ് മൗസ്, ഇത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഞാൻ അത് കേട്ട വഴി നമ്മുടെ കൺട്രോള് പോയി. പോവാനേ അത് കണ്ട വഴി നമ്മളെന്ത് ചെയ്ത് വാതിൽ ചവിട്ടി തുറന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിക്കടിച്ച് അവളെ ഓടിച്ചു. ഇക്ക ഞാൻ ചെല്ലട കണ്ട വഴി ഡിലേറ്റായി പോയി. ഇപ്പൊ രാവിലെ ഇവിടുന്ന് പോയതാ മോനെ. ഇപ്പൊ ഏതോ ഷാപ്പിൽ അടിച്ചു ഓഫായിട്ട് കിടപ്പുണ്ടാവും. ഞാൻ ഇക്കാനെ ഈ കൊറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചു. മൊബൈലിൽ വിളിച്ചപ്പോ ഒരു പെണ്ണുമ്പുള്ള എടുത്ത, അവള് പറഞ്ഞു ഒന്നില്ലെങ്കി പരിധിക്ക് പുറത്താ അല്ലെങ്കി ഓഫാണെന്ന് പറഞ്ഞു. അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാ. അത് നിന്നോടാരാ പറഞ്ഞ? ഇക്കാക്ക് റേഞ്ച് ഇല്ല. അത് മൊബൈലിന്റെ റേഞ്ച് ഇല്ല. അതന്നെ ഞാനും പറഞ്ഞ, മൊബൈലിന് റേഞ്ച് ഇല്ലാണ്ട് ഇവിടുന്ന് സ്ഥലം പറ്റി ഇറങ്ങി പോയി താമസിക്കാൻ പോണതാ. അത് തന്നെയല്ല മോനെ, ഇക്കാക്ക് സുഖം ഇല്ലാടാ. സുഖം ഇല്ല. എന്ത് പറ്റി? രാവിലെ ഒരു 7 മണിയാവുമ്പോ മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കും? അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊന്നും അസുഖമല്ല. അസുഖമല്ല. അല്ലാ, പിന്നെ ഒരു 9 മണിയാവുമ്പോ എന്റെ പിന്നെ നെഞ്ചുവേദന, വയറുവേദന, നടുവേദന, പിന്നെന്താ? അപ്പീടും. അയ്യേ, അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അസുഖമല്ല. അതൊന്നും അസുഖമല്ല. അസുഖമല്ല. അതൊന്നും അസുഖമല്ലെന്ന്. പക്ഷെ ആളെ എഴുന്നേക്കണത് 10 മണിയാവുമ്പോഴാണ്. അത് ശരി. അപ്പൊ കിടക്കപ്പായി തന്നെ കിടന്ന്. ആ അപ്പൊ അതൊരു അസുഖമാണ്. അത് അസുഖം. അത് അസുഖം. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ, നീ എന്തിനാ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണേ? അല്ല, അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളന്ന. അത് ശരി. അപ്പൊ നീ ആ ടീമാണല്ലേ? അത് തന്നെയല്ല മോനെ, ഞങ്ങള് തമ്മില് ഡൈവേഴ്സ് ആവാൻ പോവാ. അല്ലോ, അതെന്താ? ശരിയാവൂല. ഞങ്ങള് തമ്മില് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയാണ് മോനെ. അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി. കബഡി കളിക്കാരനല്ല, കബഡി നിരത്തുകാരൻ. അത് തന്നെ, കബഡി ഇങ്ങനെ നിരത്തുന്ന ആള്. ജോൾസൻ. ജോൾസൻ. ജോൾസന്റെ പാട്ടുകാരിയല്ലേ? അത് റിമിറ്റോമിയല്ലേ? അതെ തന്നെ. അങ്ങനെ അയാളുടെ നടത്തു നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വൈക്ക് കൂടണെന്ന് പറയണേ. നാളിനെന്തോ കുഴപ്പം? ഇത്ത നാളെ എന്റെ നാള് നല്ല ആളല്ലേ? എന്തോ ഇത്ത മകം മകം പറഞ്ഞ മങ്കി. അത് നിന്റെ ഉമ്മ. ഇക്കാന്റെ നാള് കൊള്ളൂല. അവനെ എന്തോ നാള്? ആയില്യം. ആയില്യം പാമ്പിന്റെ നാളല്ലേ? പാമ്പ് എന്ന് പറഞ്ഞ നല്ല ബെസ്റ്റ് അല്ലേ ആയില്യം? ആര്? ഇക്കാന്റെ നാളാ? ആ ഇക്കാന്റെ ആവൂല. പാമ്പ് നല്ല, ആയില്യം നല്ലതാണ്. ഇക്കാന്റെയാണ് പാമ്പിന്റെ നാളാ? അത് ശരിക്കും പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പാമ്പാണെങ്കി ഒന്ന് കൊത്തണം, അല്ലെങ്കി ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിയുമ ചുറ്റി പണിഞ്ഞു കിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ? നിങ്ങൾ ചുമ്മാ അനാവശ്യം പറഞ്ഞ. മക്കളൊക്കെ ഉള്ള മക്കളുണ്ടായെന്ന് പറഞ്ഞ ഇപ്പൊ പ്ലാവ ഉമ്മ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥം വല്ല വളവിട്ടിട്ടാ നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴും ഇങ്ങനെ തോളത്തിട്ട് മിളാമ്പല്ലേട്ടാ. എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചിലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടിയിട്ട് വരില്ല. അത് തന്നെയല്ല മോനെ, ഇക്കെങ്ങാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് സംശയമാടാ ഈ വയസ്സ് കാലത്താ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുതലിനെയാ ഇക്കാക്ക് ഒടുക്കത്തെ സംശയമാണ്. ഇപ്പൊ നമ്മൾ അവര് വർത്താനം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാണ്ടല്ല ഇക്ക നമ്മള് അവര് കഥ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വേഗം പൊക്കോ. പടച്ചോനെ വന്നിണ്ടടാ. നീ എവിടെയെങ്കിലും പോയി ഒളിക്കി, ഇക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാൻ എവിടെ പോയി വിളിക്കാം? എവിടെ വിളിച്ചാലും എന്തെങ്കിലും ഒക്കെ പുറത്ത് തള്ളി നിൽക്കും. മിണ്ടല്ലേ ഒരു കാര്യം ചെയ്യ്, മുണ്ടായിക്ക്. അയ്യേ, ഇക്ക പുറത്തേക്കുന്ന. അതിനല്ലടാ ഓ അവന്റെ പ്രതീക്ഷ. എന്താ ഞാൻ നിന്നൊരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ. നീ സ്വാതന്ത്ര്യൊന്നും അല്ലല്ലോ. ധരിച്ചിട്ടില്ലേ? പെട്ടെന്ന് ഊരടക്കാൻ ഞാന് നിന്നെ രക്ഷപ്പെടുത്തണ്ടേ? ഇക്ക ആണാണത് രക്ഷപ്പെടുത്തണ്ടേ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐക്യമുണ്ട്. പുറത്തേക്ക് വാ. പുറത്ത് വാടാ. നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചോ. നിന്റെ മോന്താ കാണിക്കരുത്.
അയ്യമ്മ തുണിയിട്ടേക്കണ അരിയിട്ടാ വലിച്ചു പിടിച്ചോട്ടാ. വാതിൽ തുറക്കാൻ പോവാണ്. ഈ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ലല്ല. ആ പോരെ. ഓ സരികുമാർ വന്നാരിയാണല്ലോ എന്നെ. എന്താടി നിന്റെ മുഖത്തൊരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ട ചിരി, അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാഞ്ഞില്ലേ? അല്ലാ, ഫ്രിഡ്ജില് വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ. അല്ല അതൊക്കെ പോട്ടെ, നിന്നൊരു കാര്യം ചോദിക്കണ ചോദിച്ചാണ്. എന്താണ്? ഈ തോർത്താറിന് കീറിയത് പഠിച്ചോനെ? ഇപ്പൊ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത്? എന്റെ മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കണ്ടാവണേന്തിനാ? ദേ ചെറുക്ക മോളിക്കാരന്, പിന്നെ ഇവൻ വീയൂലോ. അത് ഞാൻ പറഞ്ഞുതരാ. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയെന്നല്ലേ, അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ. ആ കുഞ്ഞപ്പൻ കീറുന്ന കുഞ്ഞപ്പൻ, ഞാനില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത്. എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ തോക്കി കയറി വിടവയ്ക്കല്ലേ. ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ. ആ അത് ഞാൻ പറഞ്ഞുതരാ. ആ പൊക്കിപ്പിടി. എന്താടി നീ ഇതുവരെ പറയാത്ത ഭർത്താനൊക്കെ ഉണ്ട് പറയുന്നത്? അതല്ല മനുഷ്യനെ, നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുകൊണ്ട് കീറിയതല്ലേ. അത് കുളിച്ചപ്പ കുഞ്ഞപ്പൻ കീറിയതാ. അത് ശരി, നീ കുളിച്ചോണ്ടിരുന്നപ്പോ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറിയ. നീ ആ കുഞ്ഞപ്പന്റെ അഡ്രസ് ഒന്ന് അന്നത്തെ കിട്ടി വാങ്ങിക്കാൻ. എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സീരിയലിലും പോയി കഥ ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞുതരാം, ഈ തോർത്തുകൊണ്ട് കീറിയ കഥയല്ലേ. ഈ തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് നമ്മൾ തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എങ്ങനെ കുഞ്ഞപ്പ, അങ്ങനെ കുഞ്ഞപ്പ, അങ്ങനെ കുഞ്ഞപ്പ മൂടി കീറി പോയതാണ് ഇങ്ങനെ. അതല്ലേ വന്നപ്പോ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്, കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണെന്ന് പറയണ പൊക്കിപ്പിടി. അല്ല നിങ്ങൾ ഇങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയും കുളിച്ച ആരെയും ഒക്കെ പൊക്കി പിടിച്ചിട്ട് വന്ന ഞാൻ പിന്നെ എന്താ ചെയ്യണേ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ആ വാതിക്കൊക്കെ എടുക്കണ ചെരുപ്പാരി, ഈ ചെയ്ത്താമോറം ചെരുപ്പ് ഓർത്തിട്ടിട്ടാ വന്നേ. അല്ല നിങ്ങളുടെ ചെരുപ്പല്ലേ അത്. എന്റെ ചെരുപ്പ് എങ്ങനെയാണ്? എന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളി പോയിട്ട് പള്ളി പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളമടിച്ച് ചെറുങ്ങി ഇവിടെ വന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പോയപ്പോ ചെരുപ്പ് വാങ്ങി വന്നത്. നിന്നെ എനിക്ക് വിശ്വസിക്കൂല. നീ പറഞ്ഞ വിശ്വസിക്കൂല. നമ്മൾ പറഞ്ഞ വിശ്വാസമാവില്ലേ. നമ്മൾ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണ? നമ്മുടെ അടിച്ച് പറത്താതെ ഞാൻ വിശ്വസിച്ചേക്കണം. ആ വിശ്വസിക്ക്. അനക്കല്ലേ വരക്കല്ലേ വരപ്പിക്കല്ലേ കേക്കണേ. അരിപ്പോത്തി ഇരിപ്പോത്തെന്ന് പറഞ്ഞ കാസറ്റല്ലേ അനക്കാട്ടെ വീടാ. അതെ വേഗം പോയി മട്ടം മേടിച്ചിട്ട് വാ. ആ പെരുന്നാളൊക്കെ അല്ലേ, മട്ടം മഞ്ചൂര വേഗം പോ. അല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ മുണ്ട്? എന്റെ മുണ്ട്? എനിക്കാകെ വെളുത്ത മുണ്ടില്ലല്ലോ. എന്റെ മനുഷ്യനെ, നിങ്ങളുടെ മുണ്ടാണത്. നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളി പോകാൻ വെള്ളം കൊണ്ടുപോകണം പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരി എന്ന് മേടിച്ച മുണ്ടല്ലേ അത്. കള്ളത്തരം പറയുന്നത് ഞാൻ വിശ്വസിക്കൂല. ഞാൻ പറയുന്നതാണ് കള്ളത്തരം. നമ്മൾ പറഞ്ഞ വിശ്വാസം ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇറച്ചി വാങ്ങിക്കാൻ പോവാൻ വേഗം പോയിട്ട് ഈ മുണ്ടെടുത്ത് പോവാൻ. ആ മുണ്ട് വേണ്ട, ഈ മുണ്ട് എടുത്തിട്ട് മൂന്ന് മാസമല്ലേ ആയുള്ളു. ഇത് ആ മുണ്ട് എടുത്തിട്ട് പോവാടി. എന്റെ മനുഷ്യരെ, അതുമ്പോ ചോരം കറിയൊക്കെ ആവുന്നേ. ആരുടെ ചോര? ഈ ഇറച്ചിയുടെ ചോര. ഇറച്ചിയുടെ ചോര ഞാനല്ലേ ഇറച്ചി വെട്ടണ. ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടും. ആ വേഗം പോയി മേടിച്ചിട്ട് ഇത് ആ മുണ്ട് എടുക്കണ്ട. ഞാൻ ഈ മുണ്ട് എടുക്കും. അടച്ചോനെ പോയി. ഹലോ നീ ആരാ? നീ ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരനെ എന്റെ അടുക്കള? ഞാൻ ബസ്സിൽ കൂടെ യാത്ര ചെയ്താണ്. കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ്. നീ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോ? എന്റെ അടുക്കല എന്തിനാണ്? അല്ല ഞാൻ ഇതിലെ കൂടെ പോകുന്ന യാത്രക്കാരനാന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാ നീ വള്ള ജാരനല്ലേ? പക്ഷേ എന്താ ഈ പറയുന്നത്? ഇവളെ വിശ്വാസമില്ല. എന്റെ പൊന്നുക്ക, ഇത്ത പറഞ്ഞ ഇത്രയും വലിയ കല്ല് വെച്ച നൊണാളൊക്കെ ഇക്കാക്ക് വിശ്വസിക്കാങ്കി ഇതും കൂടെ ഇക്കാക്ക് വിശ്വസിക്കാം. ഇത്താടിക്കോ. പ്രിയമുള്ളവരെ, കേരളത്തിലെ കർഷകരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. ഇന്ന് ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും പല പല പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും ഒന്നും കർഷകർക്ക് യഥാർത്ഥ ഗുണത്തിന് ഭവിക്കുന്നില്ല. ഇങ്ങനെയിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കാലാകാലങ്ങളിലായി കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കാർട്ടൂൺ ഫിലിമുകൾ തയ്യാർ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഏതോ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ നടക്കുന്ന ഈ സംഭവം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്താണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. അങ്ങനെ കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു കിസാൻ കൃഷിദീപം ഇതാണ്.
ഹരിയാനയിലെ ഉസൂർ എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ മഴ പെയ്തിട്ട് വർഷങ്ങൾ ഏറെയായി. വെള്ളമില്ലാത്തത് കൊണ്ട് കൃഷികൾ നശിച്ചു, കർഷകർ കഷ്ടത്തിലായി. ഇതാണ് ഗുൽമാൽ സിംഗ്. ഇദ്ദേഹം വലിയൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ ഇദ്ദേഹം വലിയൊരു കടം കയറി മുടിഞ്ഞവനുമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ ദുഃഖിതനുമാണ്. ബാങ്ക് വായ്പയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു: ആത്മഹത്യ. ആത്മഹത്യ പലവിധം. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? വെള്ളത്തിൽ ചാടി മരിക്കണോ? വേണ്ട, മൂക്കിൽ വെള്ളം കയറിയാൽ ജലദോഷം വരും. തീവണ്ടിക്ക് തലവെച്ചാലോ? വേണ്ട, ഇന്ത്യൻ റെയിൽവേ അല്ലേ, എങ്ങനെ വിശ്വസിക്കും? വണ്ടി വരാൻ വൈകിയാൽ റെയിൽവേ പോലീസ് പിടിച്ചകത്താക്കും. അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി: ഒരു മുഴം കയർ തന്നെ ശരണം. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, തൂങ്ങിച്ചത്താൽ ശ്വാസം മുട്ടില്ലേ, പിന്നെ എന്ത് ചെയ്യും? ഇത് കണ്ടാണ് ഗുൽമാൽ സിംഗിന്റെ ഭാര്യ ശാന്താബായി അവിടേക്ക് വന്നത്. ഈ കാഴ്ച കണ്ടിട്ട് അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് മഴ വരാൻ പോകുന്നതാണെന്ന് കരുതി ഗുൽമാൽ സിംഗ് തുള്ളിച്ചാടി. ഇയാൾക്കെന്താ പ്രാന്തായോ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞവർ വീണ്ടും നെഞ്ചത്തിടിച്ചു. കാര്യം മനസ്സിലായ അയാൾ അവരോടും നെഞ്ചത്തിടിക്കരുതെന്ന് അപേക്ഷിച്ചു. പകരം അയാൾ അവരെ കുനിച്ച് നിർത്തി മുതുകത്ത് പൊതുയോഗം കൂടി. യോഗം കഴിഞ്ഞപ്പോൾ ശാന്താബായി ശാന്തയായി. കൃതജ്ഞത പറഞ്ഞ് യോഗം പിരിച്ചുവിട്ടു. തെറ്റ് മനസ്സിലാക്കിയ അയാൾ അവരോട് മാപ്പ് പറഞ്ഞു. ഇരുവരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ സമയം ശാന്താബായി ചോദിച്ചു, നമ്മൾ എങ്ങോട്ട് പോകും? വാ, നമുക്ക് അകത്തെ മുറിയിലേക്ക് പോകാം എന്ന് ആട്ടുകേട്ട് പട്ടിണി മൂലം ശോഷിച്ച അയാൾ തെറിച്ചു വീണു. കൃഷിയോ നശിച്ചു, എന്നെയും കൂടി നശിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? ശാന്താബായി ചോദിച്ചു. ഈ കുടുംബത്തിൽ പെറ്റുകിടക്കാതെ നിങ്ങൾ കന്യനാട്ടിൽ പോയി പണിയെടുത്തുകൂടെ? കൊള്ളാം, നല്ല ഐഡിയ. അയാൾ അപ്പോൾ തന്നെ തന്റെ ആയുധങ്ങളുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് ജോലിക്ക് പോയി. ഗുൽമാൽ സിംഗ് പോയ വേർപാടിൽ ശാന്താബായി ദുഃഖിച്ചിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. ഈ സമയത്താണ് ഗ്രാമസേവകൻ അവിടേക്ക് കടന്നു വന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഗ്രാമസേവകൻ ചോദിച്ചു. കൃഷിയും പോയി മഴയും പോയി, ഭർത്താവ് ദൂരെ പണിക്കും പോയി. ഇതും പറഞ്ഞ് അവർ വീണ്ടും കരഞ്ഞു. ഇത് കേട്ട് ഗ്രാമസേവകൻ ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ഇത് കേട്ടതും ശാന്താബായി ഒരു നിമിഷം ആലോചിച്ചു. സഹായഹസ്തവുമായി വീട്ടിൽ കയറി വന്ന ഈ മഹാലക്ഷ്മണനെ ചവിട്ടി പുറത്താക്കണോ? വേണ്ട. ഈ കാഴ്ച കണ്ട് ഗ്രാമസേവകൻ പറഞ്ഞു, കൃഷിഭൂമി വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, അവിടെ വേണ്ട രീതിയിൽ കൃഷി ചെയ്യാൻ പഠിക്കണം. പുതിയ രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി തളച്ചു വളരും. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, വരൂ. അന്ന് രാത്രി മേഘങ്ങൾ ഉരുണ്ടുകൂടി. താമസിയാതെ ഇടിവെട്ടോടുകൂടി മഴ പെയ്തു.
വിത്ത് വിതയ്ക്കാൻ പറ്റിയ സമയം. ചന്ദഭായി തുള്ളിച്ചാടി. മാസങ്ങൾ കടന്നുപോയി, വിതച്ച വിത്ത് മുളച്ചു തുടങ്ങി. മൂന്നു വർഷം കഴിഞ്ഞ് ദൂരെ ഗ്രാമത്തിൽ പണിക്ക് പോയ ഗുൽമാൽ സിംഗ് തെണ്ടിത്തിരിഞ്ഞ് തിരിച്ചു വന്നു. കൃഷിസ്ഥലത്ത് വന്ന ഗുൽമാൽ സിംഗ് അത്ഭുതപ്പെട്ടു പോയി. എൽ കെ ജിയിലും യു കെ ജിയിലുമായി മൂന്ന് വിത്തുകൾ വളർന്നു വന്നതായി നിൽക്കുന്നു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിച്ചെന്ന് ഭാര്യയെ അയാൾ കെട്ടിപ്പുണർന്നു. ഇതിനിടയിൽ ഗുൽമാൽ സിംഗ് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? ഒരു കൂസലുമില്ലാതെ ശാന്താഭായി പറഞ്ഞു, എല്ലാം ഗ്രാമസേവകന്റെ സഹായം. അത് കേട്ട അയാൾ പറഞ്ഞു, ഒരു ഗ്രാമസേവകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും സേവിക്കുന്നവനായിരിക്കണം യഥാർത്ഥ ഗ്രാമസേവകൻ. പക്ഷേ ഇത്രയും സേവനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗ്രാമസേവകൻ എന്നാണ്. അന്ന് ആ ഗ്രാമത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇന്നത്തെ സാരാംശം, യഥോ പാട യഥോ വയൽ, യഥോ കൃഷി യഥോ സന്നദ്ധ. അതായത്, സ്വന്തം കൃഷിസ്ഥലത്ത് അവനവൻ നല്ല രീതിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ അവിടെ കരക്കാർ വന്ന് കൃഷി ചെയ്യും. വെൽക്കം ടു ദ വേൾഡ് ഓഫ് എനി ബ്രാൻഡ് ഷോ. ഈ നിൽക്കുന്ന താരസുന്ദരി ആരാണെന്ന് അറിയണ്ടേ? ഇതാണ് ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എയറോബിക്സും. അതീവ സുന്ദരിയായ ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇന്നിവർ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. നിങ്ങൾ എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണല്ലേ? ഇനി എന്റെ വില്ലെന്ന ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഉത്തമ പുരുഷൻ. അദ്ദേഹത്തിന്റെ ബയോളജി കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും. ആഫ്രിക്കൻ പോപ്പ് ഗായകൻ, റെസ്ലിംഗ് വില്ലർ, കരാട്ടെ, കുംഫു, ജൂഡോ പരിശീലകൻ. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. Here comes Mr. Charles Rebo. Hi, Remo. Hey, how are you? I'm fine. Who are you? Ira begum, veela peruvaru. ഇന്നലെ കണ്ടതിലും കൂടുതൽ കറുത്തുപോയല്ലോ. വെരി ബ്ലാക്ക്. കറുപ്പിന് ഏഴ് അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുത്തിലാണ്. അതിരിക്കട്ടെ ചാൾസ്, എന്താണ് വരാൻ വൈകിയത്? എനിക്ക് കരാട്ടിയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എവിടെ? ഒന്നുകൂടെ ടൗൺ ഹാളിൽ. എന്ത് കിട്ടി? ചാൾസ് എന്താണ് തപ്പുന്നത്? നിനക്ക് തരാൻ എന്റെ കയ്യിൽ. ഓ, കിട്ടി. എന്ത് കിട്ടായി? വിശേഷം വല്ലതും? പെങ്ങൾ പ്രസവിച്ചു. കുട്ടി? ആൺകുട്ടി. നല്ല തങ്ക കട്ടി. പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കും? അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്തരം
സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എനി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ. ഇതിന്റെ വില വെറും 999 രൂപ മാത്രം. ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു. എന്റെ തൊണ്ട വളരുന്നു, അല്ല വളരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ല ചൂടിലായിരിക്കണം. അല്പം പഞ്ചസാര ഇട്ടോളൂ, ഇതിന് ചായപ്പൊടി കൂടി ഇട്ടോളൂ. പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പാചകം ചെയ്യുക വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാനിടയാകുന്നു. പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല, കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് ചാൾസ് ആണ്. ഹായ്, മനോഹരമായ ചായ. ഇത് സാധാരണ ചായയല്ല, എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ചായ. ഇതിന്റെ വില 999 രൂപ മാത്രം. അല്ല മാത്രം. ഓ ചാൾസ്, ഒരു കാര്യം മറന്നു. അല്ല, വൃത്തികേടായിരിക്കുന്നു. അല്ല, എന്ത് ചെയ്യണം ചാൾസ്? വെറുതെ ഇരിപ്പും വിശ്രമവും മാഡത്തിന്റെ ഹോബി ആണല്ലോ, അതും ഞാൻ തന്നെ ചെയ്യാം. ചാൾസ് പണിയെടുത്ത് മരിക്കും. എങ്കിൽ പിന്നെ പണിയെടുത്ത് മരിക്കൂ ചാൾസ്. പക്ഷേ തുണി അലക്കാൻ പാകമാ. അയ്യോ, നോക്കൂ, അധ്വാനവും ചൊറിച്ചൊറുക്കുമാണ് ചാൾസിന്റെ ആരോഗ്യ രഹസ്യം. അത് മറക്കണ്ട. അത് മാത്രമല്ല, ഇതൊന്നും ഞാൻ മറക്കില്ല. വയസ്സനായ ചാൾസിനെ ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും. എങ്ങനെ? ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ. ഇനി എലി ബ്രാൻസിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ. വെട്ടിനുറുക്കൂ. ഞാനൊരു കൊലപാതകയല്ലേ? എന്നില്ല, സോപ്പ് വെട്ടിനുറുക്കൂ. അത് ബക്കറ്റിലേക്ക് ഇടൂ. നന്നായി ഇളക്കൂ, ശക്തിയായി ഇളക്കൂ. കണ്ടോ? അതാ, ഇനി അതെടുത്ത് കമത്തി കളയൂ. ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ, പിന്നെ നീ തുണി. പോരാ, ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം. നോക്കൂ, ഇതിന് വൈദ്യുതി ചിലവില്ല, ഇന്ധന ചിലവില്ല, ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഭക്ഷണം ഇട്ടു കൊടുത്താൽ മതി, ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും. ചാൾസ്, തുണി വാഷ് ചെയ്യാൻ എന്ത് പൊടിയാണ് ഉപയോഗിച്ചത്? എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്? ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം ചാൾസ് തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും. മുറ്റം അടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, വെള്ളം കോരാൻ, വീട് കീറാൻ, തുണി അലക്കാൻ, അടുക്കള പണി ചെയ്യാൻ. ചാൾസ് എന്റെ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചാൾസ്. അതെ, ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി. ഇതിന്റെ വില? അതെ, ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ്. അതെ, ചാൾസ് എന്റെ പേരിനെ ഒരു ഭർത്താവാണ്.